ബേസിക് ജി കെ ടിപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഒരു സർക്കാർ ഉദ്യോഗം നേടുക എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നാം എല്ലാവരും ഒരുപാട് സർക്കാർ ഓഫീസുകൾ പോയിട്ടുള്ളതാണ്. അവിടെയെല്ലാം ക്ലർക്ക്, സീനിയർ ക്ലർക്ക്, ജൂനിയർ സൂപ്രണ്ട്, ഹെഡ് ക്ലർക്ക്, സൂപ്രണ്ട്, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, ഡെപ്യൂട്ടി കളക്ടർ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം ഉദ്യോഗങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെടുക, നമുക്ക് എങ്ങനെ അതിന് സാധിക്കും, അതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് കേരള സർക്കാർ സർവീസിലേക്ക് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ് കേരള പി എസ് സി. കേരള പി എസ് സി വഴിയാണ് നമുക്ക് ഇത്തരം ജോലിയിൽ എത്താൻ പറ്റുക. അതിന് വളരെ കുറഞ്ഞ യോഗ്യത മുതൽ ഉയർന്ന യോഗ്യത വരെയുള്ള തസ്തിക നമ്മുടെ മുമ്പിലുണ്ട്. എൽ ജി എസ് അഥവാ ഓഫീസ് അറ്റൻഡൻ്റ്, നമ്മൾ പറയുന്ന പി ഒമാർ, ഇത്തരം തസ്തികയിലേക്ക് എട്ടാം ക്ലാസ്സാണ് യോഗ്യത. പത്താം ക്ലാസ് ജയിക്കാൻ പാടില്ല. പത്താം ക്ലാസ് ജയിച്ചാൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ നൽകാൻ പറ്റില്ല. അതുപോലെ പത്താം ക്ലാസ് യോഗ്യതയുള്ള വിദ്യാർത്ഥിക്ക് എൽ ഡി ക്ലർക്ക്, പോലീസ് ഓഫീസർ, എക്സൈസ് ഇൻസ്പെക്ടർ ഇങ്ങനെ തുടങ്ങിയ ധാരാളം വേക്കൻസികളുണ്ട്. ധാരാളം പോസ്റ്റിലേക്ക് അപേക്ഷ നൽകാൻ പറ്റും. അതുപോലെ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സിയിൽ, സെക്രട്ടേറിയറ്റിൽ, ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ, യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷ നൽകാൻ പറ്റും. അപ്പോൾ പത്താം ക്ലാസ് തോറ്റ ആൾക്കും പത്താം ക്ലാസ് വിജയിച്ച ആൾക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും നമുക്ക് പി എസ് സി വഴി അപേക്ഷ നൽകാൻ പറ്റും. നമുക്കൊരു സർക്കാർ ജോലി നേടാൻ പറ്റും. അതുപോലെ അധ്യാപകർ, എൽ പി സ്കൂളിൽ അധ്യാപകരാവാം, ഹൈസ്കൂളിൽ അധ്യാപകരാവാം, ഹയർ സെക്കൻഡറിയിൽ അധ്യാപകരാവാം, കോളേജ് ലെക്ചേഴ്സ്, ഡോക്ടേഴ്സ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് നമ്മൾ തസ്തിക പി എസ് സിയിലുണ്ട്, സർക്കാർ സർവീസിൽ ഉണ്ട്. ഇനി ഒരു സർക്കാർ സർവീസ് ലക്ഷ്യം വെക്കുന്ന ഉദ്യോഗാർത്ഥി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. സാധാരണയായി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം, പത്താം ക്ലാസ് കഴിയും, പിന്നെ പ്ലസ് ടു കഴിയും, ഡിഗ്രി കഴിയും, ചിലപ്പോൾ ബിടെക്കിനൊക്കെ പോവും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മുമ്പിലൊരു ജോലി ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ പിന്നീട് ചിന്തിക്കുക സർക്കാർ സർവീസിനെ കുറിച്ച്. ഒരു ബിടെക്കുകാരനാണ് മിക്കപ്പോഴും നമ്മൾ സർവീസിൽ കാണുന്നതാണ്. ബിടെക്കുകാരാണ് എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതുന്നത്. അതിൻ്റെ യോഗ്യത പത്താം ക്ലാസ്സാണല്ലോ. അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പി എസ് സിയെക്കുറിച്ച് ചിന്തിച്ച് ഒരു ജോലി കിട്ടിയ ശേഷം ഉന്നത പഠനം കണ്ടിന്യൂ ചെയ്യാം. അതാണ് ഏറ്റവും നല്ല മാർഗം. അല്ലാത്ത പക്ഷം നമ്മൾ കുറേ പഠിക്കും, അവസാനം ജോലിയൊന്നും ഉണ്ടാവില്ല, പിന്നീടാണ് നമ്മൾ തിരിച്ച് വരിക. അത് ഒഴിവാക്കാനാണ് നാം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഒരു ഗോൾ സെറ്റിംഗ്. സർക്കാർ സർവീസിൽ നമുക്ക് എന്താകണം? വളരെ കുറഞ്ഞ പ്രായത്തിൽ, ഒരു 20-21 വയസ്സിൽ, പ്രത്യേകിച്ച് റവന്യൂ സർവീസിൽ എൽ ഡി ക്ലർക്കായി ജോലിയിൽ കയറാൻ പറ്റിയാൽ, ഭാഗ്യമുണ്ടെങ്കിൽ സർവീസിൻ്റെ അവസാനത്തിൽ അവനൊരു ജില്ലാ കളക്ടർ വരെ എത്താൻ സാധിക്കും. ഈ എൽ ഡി ക്ലർക്ക്, അത് കഴിഞ്ഞ് സീനിയർ ക്ലർക്ക്, അത് കഴിഞ്ഞ് വില്ലേജ് ഓഫീസർ, അത് കഴിഞ്ഞ് നമ്മൾ ഡെപ്യൂട്ടി തഹസിൽദാർ, തഹസിൽദാർ, ഡെപ്യൂട്ടി കളക്ടർ, പിന്നെയും സർവീസ് ബാക്കിയുണ്ടെങ്കിൽ അവന് ഐ എ എസ് കൺഫർ ചെയ്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. ചുരുക്കത്തിൽ പി എസ് സിയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ പി എസ് സിക്ക് പഠിക്കല്ല, പി എസ് സിയെ കുറിച്ച് പഠിക്കാം. അതിന് ഏറ്റവും നല്ല മാർഗം മുൻകാലങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒ എം ആർ ഷീറ്റിൽ എഴുതി പഠിക്കാം. അപ്പോൾ നമുക്ക് പി എസ് സിയുടെ ഒരു രുചി അറിയാൻ പറ്റും. അതുപോലെ ഓരോ എക്സാമിനും പി എസ് സിയുടെ ലെവൽ മനസ്സിലാക്കാനും പറ്റും. ലോകത്തുള്ള മുഴുവൻ വിവരങ്ങളും പഠിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ആരോടെങ്കിലും പി എസ് സിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരിൽ നിന്നും മറുപടി, പി എസ് സി ഭയങ്കര ബുദ്ധിമുട്ടാണ്,
കിട്ടാൻ ഭയങ്കര പാടാണ് എന്നിങ്ങനെയായിരിക്കും. അതുകൊണ്ട് ആ ഒരു ചിന്താഗതി മാറ്റിവെച്ച് പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ എന്താണ് പി എസ് സി ചോദിക്കുകയെന്നും ഏതെല്ലാം മേഖലയാണ് പി എസ് സിയുടെ സാധ്യതകളെന്നും മനസ്സിലാക്കി നമുക്ക് പഠനം തുടരാം. ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ആദ്യം അവൻ ചെയ്യേണ്ടത് ഗോൾ സെറ്റിങ്ങാണ്. അവൻ സർക്കാർ സർവീസിൽ എന്താകണം, എന്നിട്ട് അവൻ എന്ത് ചെയ്യുക, പഠനം തുടങ്ങുക. അങ്ങനെ മുൻകാല പി എസ് സി ചോദ്യങ്ങൾ പഠിക്കാം. പി എസ് സിയെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും പറയുക, ഇംഗ്ലീഷിൽ നല്ല പരിജ്ഞാനം വേണം, കണക്കിൽ നല്ല അവബോധം വേണം, അതുപോലെ ഒരുപാട് പൊതുവിജ്ഞാനം വേണം എന്നൊക്കെയാണ്. അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ മുഴുവനും നമ്മൾ അരിച്ചു പെറുക്കി പഠിക്കേണ്ടതില്ല. മാത്സിലെ റൂൾസുകൾ എല്ലാം നമ്മൾ പഠിക്കേണ്ടതില്ല. പകരം സ്ഥിരമായി പി എസ് സി ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യമാണ് വീണ്ടും ആവർത്തിച്ച് വരുന്നത്. ആ ചോദ്യങ്ങൾ നമ്മൾ എഴുതി പഠിച്ചാൽ, എഴുതി പരിശീലിച്ചാൽ ഒരു 60-70% മാർക്ക് നമുക്ക് നേടാൻ കഴിയും. പിന്നീട് ആനുകാലികങ്ങൾ, അതുപോലെ പൊതുവിവരങ്ങൾ, പത്രവായന, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചിട്ടയായ പഠനമുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 2-3 മണിക്കൂർ വീതം നമ്മൾ പി എസ് സി പഠനത്തിന് മാറ്റിവെച്ചാൽ വളരെ സിമ്പിളായി പി എസ് സി നേടിയെടുക്കാൻ നമുക്ക് കഴിയും. അല്ലാതെ വലിയ ബുദ്ധിയൊന്നും ഒരു പി എസ് സിയെ സംബന്ധിച്ച് ആവശ്യമില്ല. പി എസ് സിക്ക് നേടാനുള്ളത് പി എസ് സി എന്ത് ചോദിക്കും, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ എല്ലാ വിഷയങ്ങളും പഠിച്ചിട്ട് പി എസ് സി കിട്ടാൻ നമുക്ക് സാധിക്കില്ല. പി എസ് സി ചോദിക്കുന്ന മേഖല മാത്രം പഠിച്ച് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി പരീക്ഷ എഴുതി പരിശീലിച്ച് നാം എന്ത് ചെയ്യണം, പി എസ് സിക്ക് ഒരുങ്ങണം. അതുപോലെ പി എസ് സിക്ക് പഠിക്കുന്ന നമ്മുടെ മറ്റ് സുഹൃത്തുക്കളുമായി നാം സ്വയം താരതമ്യം ചെയ്യരുത്. അവരെത്ര പഠിച്ചു, അവനെവിടെ എത്തി എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് എത്ര പഠിക്കാനുണ്ട്, നമ്മൾ പി എസ് സിക്ക് എന്തെല്ലാം പഠിക്കണം എന്നതിനെക്കുറിച്ചൊരു ചിന്ത നമുക്കുണ്ടാകണം. അങ്ങനെ വ്യക്തമായി ഒരു രൂപരേഖ തയ്യാറാക്കി ചിട്ടയോടുകൂടി പഠനം തുടർന്നാൽ വളരെ പെട്ടെന്ന് ഒരു സർക്കാർ ജോലി ലഭിക്കാൻ നമുക്ക് കഴിയും.